നമ്മളിന്നുള്ളത് നമ്മുടെ ഫുഡ് ഫോറസ്റ്റിൽ തന്നെയാണ്. നമ്മുടെ ഓറഞ്ചൊക്കെ കായ്ച്ചിട്ടുണ്ട്, ചെറിയ ഓറഞ്ചാണ്, അത് രണ്ടെണ്ണം കായുണ്ട്, അത്യാവശ്യം മുഴുത്ത കായാണ്. അതുപോലെ തന്നെ കുറേ എണ്ണം മുട്ടിട്ട് നിൽപ്പുണ്ട്. ഇതിൻ്റെ പൂവിനൊക്കെ നമ്മുടെ മുല്ലപ്പൂവിൻ്റെയോട് സാമ്യമുള്ളൊരു സ്മെല്ലൊക്കെ ഇതിന് വരുന്നുണ്ട്. നമ്മൾ പുതിയ യാത്രകളൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു, പക്ഷേ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ കാടിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ഈ തോട്ടപ്പുഴു അല്ലെങ്കിൽ ആ അട്ട എന്ന് പറയുന്നതിൻ്റെ ഭയങ്കര ശല്യമാണ്. അതുപോലെ തന്നെ സൈറ്റിങ് വളരെ കുറവായതുകൊണ്ട് തന്നെ നമ്മൾ കാടൻ യാത്രകളൊന്നും പുതിയതായിട്ടൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. എന്തായാലും നമുക്കിന്ന് കുറച്ച് മീനപ്പിടുത്തവും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ട്രോളിങ്ങൊക്കെ ആയതുകൊണ്ട് തന്നെ മീൻ പൊതുവെ കുറവാണ്. അതുകൊണ്ട് നമ്മുടെ ഫുഡ് ഫോറസ്റ്റിലുള്ള മീനുകളെയൊക്കെ പിടിക്കാമെന്നുള്ള പ്ലാനിലായിരുന്നു ഇന്നും. എപ്പോഴും നമ്മൾ വാളേനെയും ഗൗരാമീനെയാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിലും കിട്ടുന്നതെല്ലാം തിലോപ്പ തന്നെയാണ്. വാളയും ഗൗരാമിയൊന്നും അങ്ങനെ പെട്ടെന്ന് ചൂണ്ട കയറില്ല, ഈ തിലോപ്പിയ മാത്രമേ അങ്ങനെ പെട്ടെന്ന് കയറാറുള്ളൂ. എന്തായാലും തിലോപ്പിയാണല്ലോ നമ്മൾ ഈ ഇലയൊക്കെ കൊടുത്ത് വളർന്നുകൊണ്ട് നല്ല ടേസ്റ്റാണ്. ഏതായാലും നമ്മൾ ചൂണ്ട ഇട്ടു, ഇട്ടപ്പോൾ തന്നെ നമുക്കൊരു തിലോപ്പിയനെ കിട്ടിയിട്ടുണ്ട്. നമ്മളിതിനെ ചൂണ്ടയിൽ എടുക്കുമ്പോൾ കുറച്ച് സൂക്ഷിക്കണം, കാരണം ഇതിൻ്റെ പുറത്ത് വിരിഞ്ഞു നിൽക്കുന്ന നല്ല മുള്ളുണ്ട്, അത് കൊണ്ടു കഴിഞ്ഞാൽ കൈയൊക്കെ മുറിയാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും നമ്മൾ അതിനെ എടുത്തു, അതിനുശേഷം വീണ്ടും നമ്മൾ ചൂണ്ട ഇട്ടിട്ടുണ്ട്. എപ്പോഴും നമ്മൾ റെഡിനെയാണ് തിലോപ്പിയയിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. റെഡിനെ കാണാൻ നല്ല ഭംഗിയുണ്ട്, അതുപോലെ ടേസ്റ്റിന് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, പക്ഷെ മീറ്റ് കുറച്ചുകൂടെ വൈറ്റ് മീറ്റാണ്. നമ്മൾ ചൂണ്ട ഇട്ടുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ ഗൗരാമി അതിൽ പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിനകത്ത് ഓറഞ്ച് ഗൗരാമി രണ്ടെണ്ണം ഉണ്ട്, അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്, ഒരു 3-4 കിലോയ്ക്ക് മേലെ എന്തായാലും ഉണ്ട്. അതാണ് റൗണ്ട് ചെയ്ത് കാണിച്ചത്. എന്തായാലും അവിടെ നമുക്ക് കിട്ടിയേക്കുന്നത് തിലോപ്പി തന്നെയാണ്. വീണ്ടും നമ്മൾ ചൂണ്ട ഇട്ടു. ചെറിയ മഴയും തുടങ്ങിയിട്ടുണ്ട്. മഴക്കാലമായതുകൊണ്ട് തന്നെ നമുക്ക് ഈ മണ്ണീര ഒരുപാടുണ്ട്. മണ്ണീര ഒരുപാട് ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കിതിനെ ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ മാവൊക്കെ കുഴച്ചിടുന്നതിലും പെട്ടെന്ന് ഫാസ്റ്റായിട്ട് നമുക്ക് കിട്ടുന്നത് നമ്മുടെ ഈ മണ്ണീര തന്നെയാണ്. പിന്നെ കിട്ടിയതൊരു കുഞ്ഞ് റെഡ് സിലോപ്പി ആയിരുന്നു, നമ്മളതിനെ വെറുതെ വിട്ടേച്ചു, ചെറുതായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും നമുക്ക് സിലോപ്പി തന്നെ കിട്ടിയിട്ടുണ്ട്, ബ്ലാക്കാണ്. ഇതിൻ്റെ പുറത്ത് അത്യാവശ്യം നല്ല ഷാർപ്പായിട്ടുള്ള മുള്ളുകളാണുള്ളത്. അപ്പോൾ ഈ ചൂണ്ടയിൽ നിന്ന് ഊരുന്ന ടൈമിൽ അത് നമ്മുടെ ദേഹത്ത് കൊള്ളാനുള്ള സാധ്യത ഭയങ്കരമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇല കൂട്ടിപ്പിടിക്കുന്നത്. ഇല കൂട്ടിപ്പിടിച്ച് ഉരുമ്പോഴത്തേനും അത്രയും പ്രശ്നം വരുന്നില്ല. എന്തായാലും നമ്മൾ വീണ്ടും അടുത്ത മീനിനെ പിടിക്കാൻ വേണ്ടി ചൂണ്ട ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തിലും പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് മീനെ കിട്ടുന്നുണ്ട്. നമ്മുടെ ഈ ഒരു കുളം മാത്രമല്ല, താഴെ ഒരു കുളം കൂടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തെടുക്കാനുള്ളൊരു പ്ലാനുണ്ട് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും, മഴയൊക്കെ ഒന്ന് മാറി കഴിയുമ്പം. മഴയത്ത് നമ്മൾ ഈ മീനിൻ്റെ സീഡ് കൊണ്ട് ഇട്ട് കഴിഞ്ഞാലുള്ള പ്രശ്നം, ഈ തണുപ്പുള്ളതുകൊണ്ട് ചത്തുപോകാനൊക്കെയുള്ള സാധ്യതകളുണ്ട്, അതുപോലെ ഫംഗസ് പോലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചുകൂടെ കഴിഞ്ഞ് താഴത്തെ ഒരു കുളം കൂടെ ഉണ്ട്. ആ കുളം കൂടെ നമ്മൾ റെഡിയാക്കി എടുത്ത് അതിനകത്ത് കൃഷി ഒന്നുകൂടെ നല്ല രീതിയിലാക്കാൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അടുത്ത് നമുക്ക് കിട്ടിയ ഒരു റെഡാണ്, ഒരു ഇടത്തരം റെഡാണ് കിട്ടിയേക്കുന്നത്. നമ്മൾ കൂടുതൽ ഈ റെഡിനെ പിടിക്കാനാണ് നോക്കുന്നത്, പക്ഷെ കൂടുതലും ബ്ലാക്ക് തന്നെയാണ് ഒന്ന് കയറുന്നത്. നല്ല അത്യാവശ്യം നല്ല മുഴുത്ത വലിപ്പമുള്ള റെഡ് സിലോപ്പിയൊക്കെ ഇതിനകത്ത് കിടപ്പുണ്ട്. എല്ലാം ഒന്നും കൊത്തില്ല, അത്യാവശ്യം ഇടത്തരം മീനുകളും അല്ല ചെറുതുമൊക്കെയാണ് സാധാരണ ഇപ്പോഴും വന്ന് നമ്മുടെ ചൂണ്ടയിൽ കയറുന്നത്. എന്തായാലും നോക്കാം. നമ്മൾ ഇന്ന് പിടിച്ചതിൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ള മുഴുത്ത ഒരു സിലോപ്പിയ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു 300-400 ഗ്രാം അടുത്ത് തൂക്കം വരുന്ന നല്ലൊരു സിലോപ്പിയനാണ് കിട്ടിയേക്കുന്നത്. നല്ല കളറും ഉണ്ട് അതിന്.
ഏകദേശം നമുക്ക് വീട്ടിലോട്ടുള്ള മീനെ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. എങ്കിലും നമുക്ക് വാളേനെയും ഗൗരാമീനെയും ഒന്നും കിട്ടാത്തതുകൊണ്ട് നമുക്കൊന്ന് നമ്മുടെ സ്ഥിരം നിൽക്കുന്ന പൊസിഷനൊന്ന് മാറി നിന്ന് നോക്കാമെന്ന് ഓർത്ത് ഒന്ന് മാറി നിന്ന് നമ്മൾ ചൂണ്ടയിട്ട് നോക്കി. പക്ഷേ അപ്പോഴും നമുക്ക് കാര്യമായിട്ട് കിട്ടിയത് ഇതുതന്നെയാണ്, നമ്മുടെ തിലോപ്പ് തന്നെയാണ് കിട്ടിയത്. ഏതായാലും അതോടുകൂടി വലിയ കാര്യമായിട്ട് പിന്നെ നോക്കിയില്ല. നമുക്കേതായാലും മീനൊക്കെ അത്യാവശ്യം കിട്ടിയിട്ടുണ്ട്. കിട്ടിയ മീനെല്ലാം നമ്മൾ എടുത്ത് പതിവ് നമ്മൾ കയറിപ്പോകാൻ തുടങ്ങി. നമ്മൾ മീൻ പിടിച്ചോണ്ടിരുന്നപ്പോൾ നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഇതിൻ്റെ മുള്ളു കൊള്ളാനുള്ള സാധ്യത, അങ്ങനെ മുള്ളു കൊണ്ട് കൈ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും നമ്മൾ മീൻപിടുത്തം നിർത്തി, നമ്മൾ പതിയെ കയറി പോവുകയാണ്. കുറച്ച് നടന്ന് കയറിയപ്പോഴാണ് ഓർത്തത് നമ്മുടെ ഫുഡ് ഫോറസ്റ്റിൽ സാധാരണ ചില സമയങ്ങളിൽ കൂണും കാണാറുണ്ട്. അപ്പോൾ കൂണുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി നമ്മൾ വീണ്ടും താഴോട്ട് നമ്മൾ ഇറങ്ങി. നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും കൂണൊന്നും ആദ്യം കണ്ടില്ല, പിന്നെ കുറച്ചുകൂടി നമ്മൾ താഴേക്ക് ഇറങ്ങി നോക്കിയപ്പോഴത്തേനും ഒരു കൂണ് നിൽപ്പുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കൂണുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ നമ്മൾ കണ്ടത് കുറച്ച് മോശമായിട്ടുള്ളതായിരുന്നു, അതുകൊണ്ട് നമ്മളത് ഉപയോഗിക്കാൻ കൊള്ളില്ലായിരുന്നു, അതുകൊണ്ട് നമ്മളത് കളഞ്ഞു. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. പുതിയ യാത്രകൾ കാര്യങ്ങളൊക്കെ ഇനി വരുന്ന ആഴ്ചകളിലൊക്കെ ഉണ്ടാവും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ആഴ്ച കാണാം. ഗുഡ് ബൈ.